കേരളത്തിൽ തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ പുലർത്തുന്ന ക്രൈസ്തവ വിരുദ്ധതയെ രൂക്ഷമായി വിമർശിച്ച് KCBC മുൻ വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട്. ഇസ്ലാമിസ്റ്റുകളെക്കാളും മറ്റേതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളെക്കാളും തീവ്ര ക്രൈസ്തവ വിരുദ്ധതയാണ് കമ്മ്യൂണിസ്റ്റുകാരുടേതെന്നാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ പുലർത്തുന്ന ഈ ക്രൈസ്തവ വിരുദ്ധതയെ പ്രതിരോധിക്കുവാനോ അതിനെതിരെ നടപടി സ്വീകരിക്കുവാനോ കോൺഗ്രസ് പാർട്ടിക്കും അതിലെ നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ലെന്നും വൈദികൻ തന്റെ പോസ്റ്റിലൂടെ പറയുന്നു. കേരളത്തിലെ തീവ്ര കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്ര ക്രൈസ്തവ വിരോധം നവീനധാരയിൽ ഇസ്ലാമിസ്റ്റുകൾക്കോ മറ്റേതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കോ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അധികാരം ഉപയോഗിച്ചും അധികാരം നൽകുന്ന സ്വാധീനം പ്രയോജനപ്പെടുത്തിയും കേരളത്തിലെ ക്രൈസ്തവ സഭയെ തകർക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് മുക്കാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. അവർ ഇന്നും അതേ പരിപാടികൾ തുടരുകയാണ് എന്നതിന് ഉദാഹരണമാണ് ക്രൈസ്തവ സന്യാസത്തെ താറടിക്കാൻ അവർ സ്പോൺസർ ചെയ്ത് നടത്തുന്ന കക്കുകളി നാടകം. ഇത്തരമൊരു സാഹചര്യത്തെ പ്രതിരോധിക്കാനോ അതിനെതിരെ ഫലപ്രദമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കുവാനോ കോൺഗ്രസ് പാർട്ടിക്കോ മുൻകാലങ്ങളിൽ അവർ നേതൃത്വം നൽകിയ സർക്കാരുകൾക്കോ കഴിഞ്ഞില്ല എന്നിടത്താണ് അവരെ കൊണ്ട് കാര്യമായ ഒരു നന്മയും സമുദായത്തിനുണ്ടാകാൻ പോകുന്നില്ല എന്ന ധാരണ ക്രൈസ്തവർക്കിടയിൽ പരന്നത്. മനസ്സുകൊണ്ട് തീവ്ര ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് അജണ്ടയെ പിന്തുണയ്ക്കുകയും പുറമെ കോൺഗ്രസിനൊപ്പം ഉപരിപ്ലവമായ മതേതര നിലപാട് പുലർത്തുകയും ചെയ്യുന്ന ലീഗുകാർ കോൺഗ്രസിന്റെ ചിറകരിഞ്ഞു കളഞ്ഞതാണ് എന്നും ചിലർ പറയുന്നുവെന്നും പോസ്റ്റിൽ വിമർശനമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഇടത് ഇസ്ലാമിസ്റ്റ് അജണ്ടയിൽ തകർന്നു പോകാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ജാഗ്രതയും സംരക്ഷണവും തങ്ങൾക്കുണ്ടാവണമെന്ന് ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നതിൽ എന്തിനാണ് അസ്വസ്ഥതയും അങ്കലാപ്പും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.